ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിസ് മെൽറ്റസ് ഇൻ പ്രഗ്നൻസി ഡയബറ്റിസ് ഇൻ പ്രഗ്നൻസി ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളെ രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് കൂടുതലാവുമ്പോഴാണ് ഡയബറ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രഗ്നൻ്റ് ലേഡിക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് അതെന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യത എങ്ങനെ നമുക്കത് തടയാം അതെല്ലാം പറയാനാണ് ഞാനിന്ന് ഈ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രഗ്നൻസിയിൽ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി ഏജ് മോർ ദാൻ തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് അപ്പോൾ പിന്നെ നേരത്തെ ഉള്ള ഗർഭത്തിൽ കുഞ്ഞ് മരണപ്പെടുക അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ച നല്ല കൂടുതലായിരുന്നു എന്നു വെച്ചാൽ മാക്രോസോമിയ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതൊക്കെ റിസ്ക് ഫാക്ടേഴ്സ് ആണ് നേരത്തെ പോളിസിസ്റ്റിക് ഓവറീസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലാണ് അപ്പോൾ നേരത്തെ ഗർഭം ധരിക്കുന്ന ആ സമയത്ത് തന്നെ പറ്റുന്നെങ്കിൽ ഷുഗർ നോക്കി എച്ച് ബി എ വൺ സി ലെവലൊക്കെ ആറേ പോയിൻ്റ് അഞ്ച് അതിനെക്കാട്ടിയും കുറവായിരിക്കണം എന്നു വെച്ചാൽ ഷുഗർ കൂടുകയാണെങ്കിൽ കുഞ്ഞിന് ന്യൂറൽ ട്യൂബ് ഡിഫെക്ട്സ് അതെല്ലാം വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നേരത്തെ ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഷുഗർ കൺട്രോൾ ചെയ്ത് എന്ന് വെച്ചാൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഗുളികയൊക്കെ പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റാത്ത ഗുളിക ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യണം പിന്നെ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്ത് ഈ ഹീമോഗ്ലോബിൻ എച്ച് ബി എ വൺ സി ലെവല് ആറേ പോയിൻ്റ് അഞ്ചിനെ കാട്ടി കുറച്ചിട്ട് വേണം ഗർഭം പ്രീ ഗർഭം ആവാനായിട്ട് പിന്നെ ഇപ്പോൾ യൂഷ്വലി ഇങ്ങനെ ഷുഗർ ഇല്ലെങ്കിൽ നമ്മൾ പ്രഗ്നൻസി സമയത്ത് ഷുഗറിൻ്റെ ടെസ്റ്റ് ചെയ്യാറുണ്ട് ആ സമയത്തായിരിക്കും ചിലപ്പോൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് കൂടുതൽ ഡയറ്റ് മോഡിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും ആവശ്യം വരുന്നത് അപ്പോൾ എന്തൊക്കെ ഡയറ്റാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ കൂടുതൽ ഈ അന്നജം എന്ന് വെച്ചാൽ കാർബോഹൈഡ്രേറ്റ് ഉള്ള ഫുഡെല്ലാം കുറയ്ക്കണം പിന്നെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ്സ് ആയിരിക്കണം കൂടുതൽ കഴിക്കേണ്ടത് അപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ ചായ കുടിക്കുവാണെങ്കിൽ ചായയിൽ മധുരം ഇല്ലാതെയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഇപ്പോൾ ഇഡലിയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അല്ല അല്ലെങ്കിൽ രണ്ട് ഇഡലിയുടെ കൂടെ കൂടുതൽ പ്രോട്ടീൻ ഉള്ള ഇത് എന്ന് വെച്ചാൽ സാമ്പാറോ അല്ലെങ്കിൽ മുട്ട അതൊക്കെ ഇൻക്ലൂഡ് ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ പതിനൊന്ന് മണിക്ക് വിശക്കുമ്പോൾ വേണമെങ്കിൽ നാരങ്ങ വെള്ളത്തിൽ ഉപ്പിട്ട് അല്ലെങ്കിൽ മോരും വെള്ളം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന നല്ലതായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചോറ് തന്നെ ആണ് കഴിക്കുന്നത് ഉണ്ടെങ്കിൽ കൊച്ചൊരു കപ്പ് ചോറ് അതിൻ്റെ കൂടെ കൂടുതൽ വെജിറ്റബിൾസ് പിന്നെ ഇലക്കറികൾ തോരൻ പിന്നെ അവിയൽ തേങ്ങ കുറച്ചിട്ടത് പിന്നെ മീനൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് പിന്നെ വൈകുന്നേരവും ചായ അത്യാവശ്യം ഉണ്ടെങ്കിൽ കുടിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് ഒരു ആപ്പിളോ അത് കഴിക്കാം രാത്രി കഴിക്കുമ്പോൾ രണ്ട് ചപ്പാത്തി അതിൻ്റെ കൂടെ പ്രോട്ടീൻ കൂടുതലുള്ള എന്നുവെച്ചാൽ കടലക്കറി അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയാൽ നല്ലതാണ് പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ ഒരു ഗ്ലാസ് പാട പാടമാറ്റിയ പാൽ കുടിക്കുമ്പോൾ എന്നുവെച്ചാൽ കൂടുതൽ എസിഡിറ്റി അതൊന്നും വരാതെ നോക്കാം അപ്പോൾ ഇങ്ങനെ ഒരു ഡയറ്റ് രണ്ടാഴ്ച നോക്കിയിട്ട് അതിലും കുറയുന്നില്ലെങ്കിലാണ് യൂഷ്വലി മരുന്നോ അല്ലെങ്കിൽ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഡയറ്റിൻ്റെ കൂടെ എക്സസൈസ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസിയിൽ എല്ലാ ടൈപ്പ് എക്സസൈസ് പറ്റത്തില്ലായിരിക്കും പക്ഷെ അപ്പർ ബോഡി എക്സസൈസ് അങ്ങനെയൊക്കെ നല്ലതാണ് അപ്പോൾ അത് ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഉള്ള എക്സസൈസ് എന്നുവെച്ചാൽ കൂടുതൽ ജേർക്കി മൂവ്മെൻറ്റ്സ് ഉള്ള എക്സസൈസ് പ്രഗ്നൻസിയിൽ നല്ലതല്ല അപ്പോൾ ഈ ഡയബറ്റിസ് എന്തുകൊണ്ടാണ് നമ്മൾ അത് പ്രിവെൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് കോംപ്ലിക്കേഷൻസ് കൂടുതലാണ് എന്നു വെച്ചാൽ ആദ്യം ആദ്യമേ ഡയബറ്റീസുള്ള ആൾക്കാർക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ കൂടുതൽ വൈകല്യങ്ങൾ കൺജെൻ്റൽ എനോമിലീസൊക്കെ വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ എബോർഷൻ ആവാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഉള്ളത് ഈ അമ്മയുടെ വയറ്റിൽ വെള്ളം കൂടിയേ വരിക പിന്നെ അതുകൊണ്ട് നേരത്തെ വേദന വന്ന് പ്രസവിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ പ്രഷർ ഹൈപ്പർ ടെൻഷൻ വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഡയബറ്റിസ് ഉള്ള അമ്മമാർക്ക് അതുകൊണ്ട് ഈ ഡയബറ്റിസ് വരും കണ്ടുപിടിക്കുവാണെങ്കിൽ ഡയറ്റും എക്സസൈസും കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഈ പ്രസവ സമയത്തും കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുവെച്ചാൽ കുഞ്ഞിൻ്റെ വളർച്ച കൂടിയാൽ ഷുഗർ പ്രസവത്തിനുള്ള സാധ്യതകൾ കുറയും പിന്നെ ഷോൾഡർ ഡിസ്റ്റോഷ്യ കുഞ്ഞിന് വേറെ ട്രോമ അതൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ബ്ലീഡിങ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഷുഗർ കൺട്രോൾ ചെയ്ത് പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം